പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തങ്ങൾ നിയമസഭയിൽ പാസാക്കിയ പ്രമേയം തള്ളിയതോടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണിലെ കരടാണ്. പൗരത്വ നിയമത്തെ എതിർത്ത് നിയമസഭ പ്രമേയം പാസാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ തുടങ്ങിയതാണ് ഇരു പാർട്ടിക്കാരും ഗവർണറുമായുള്ള പോര്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവുമെല്ലാം നഖശിഖാന്തം ഗവർണറെ എതിർക്കുന്നുണ്ട്. പാർട്ടി അണികൾ ഗവർണറെ കരിങ്കൊടി കാട്ടുന്നതും എതിരെ മുദ്രാവാക്യം വിളിക്കുന്നതുമായ സാഹചര്യവും നിലവിലുണ്ട്. പക്ഷേ ഇവരെയൊന്നും ലവലേശം വകവയ്ക്കാതെ തൻ്റെ നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായാലും ഈ വിഷയത്തിൽ ഗവർണറുടെ പുതിയ പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് താൻ നിർവഹിക്കുന്നത് എന്നും എത്ര സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായാലും ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും കടമയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നുമാണ് ഗവർണർ ഇപ്പോൾ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ താൻ വീഴ്ച വരുത്തിയാൽ തന്നെ വിമർശിക്കാമെന്നും ഗവർണർ പറഞ്ഞു. തെരുവിലിറക്കില്ലെന്ന് ഭീഷണി ഉണ്ടായ അന്ന് മുതൽ തുടർച്ചയായി യാത്ര ചെയ്യുകയാണെന്നും ഗവർണർ പറഞ്ഞു. ഭരണഘടനയ്ക്കും നിയമത്തിനും വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഭരണഘടനയ്ക്കും നിയമത്തിനും എതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാനുള്ള ബാധ്യത തനിക്ക് ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു. പ്രതിഷേധങ്ങളെ ഭയപ്പെടില്ല. തെരുവിലിറക്കില്ലെന്ന ഭീഷണി ഉണ്ടായ അന്നു മുതൽ തുടർച്ചയായ യാത്ര ചെയ്യുകയാണ്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും കടമയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാവില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. അതേസമയം CAA വിഷയത്തിൽ നിയമസഭാ പ്രമേയത്തിനെതിരെ വീണ്ടും ഗവർണർ വിമർശനമുന്നയിച്ചു. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് നിയമസഭാ സമ്മേളനം കൂടിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇർഫാൻ ഹബീബിനെ പോലുള്ളവരുടെ നിലപാടുകളാണ് സർക്കാരിനെ നയിക്കുന്നത്. പൗരത്വ നിയമത്തിനെതിരെ അവർ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രമേയത്തോട് എതിരഭിപ്രായമുണ്ടെങ്കിലും സർക്കാരുമായി ഭിന്നത ഇല്ലെന്നും ഗവർണർ വ്യക്തമാക്കി. നേരത്തെ കേരള നിയമസഭ പാസാക്കിയ നിയമത്തിനെതിരെ രംഗത്ത് വന്ന ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തിയത്. BJPയുടെ അധ്യക്ഷൻ കളിക്കാനുള്ള ഗവർണറുടെ ശ്രമം കേരളത്തിൽ ചെലവാകില്ല എന്നായിരുന്നു CPMന്റെ വിമർശനം. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.